ലോകത്തിലെ ഏറ്റവും അധികം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന അഡ്രസ്സുള്ള സ്ഥലം നമ്മുടെ ഈ കേരളത്തിലാണ്. 500 കിലോമീറ്റർ ലെങ്ത്തുള്ള ഈ കേരളത്തിൽ ഞാനിപ്പോൾ ഒരു 17-20 ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് അഡ്രസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 40% നഴ്സസ് 40% രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ഇന്ത്യ ആർ ഫ്രം കേരള. ഈ കേരളമാണ് ലോകത്തിലത്തെ ഏറ്റവും സമ്പന്നതയുള്ള ഒരു സ്ഥലമെങ്കിൽ ഹിസ്റ്റോറിക്കലി കേരളത്തിലേക്ക് ആയിരിക്കേണ്ട ഏറ്റവും അധികം ഹിസ്റ്റോറിക് ട്രാവലേഴ്സ് വന്നൊരു സ്ഥലം. കാരണം മനുഷ്യൻ യാത്ര ചെയ്യുന്നത് അറിവ് നേടാനും സമ്പത്ത് നേടാനുമാണ്. കേരളത്തിലായിരിക്കണം ഏറ്റവും അടുത്ത 2 സീ പോർട്ടുകൾ. അപ്പോൾ ഹിസ്റ്റോറിക്കലി BC 500 മുതൽ 1600 AD വരെ മാരിടൈം സിൽക്ക് പോർട്ട്സ് എന്ന് പറയും. ഈ കേരളത്തിലത്തെ നടന്മാരും നടിമാരും ബാക്കി കുറേ ലാംഗ്വേജിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് 10 നടന്മാരും നടിമാരും വേറെ ലാംഗ്വേജിൽ പോയാൽ മറ്റു ലാംഗ്വേജിൽ നിന്ന് കേരളത്തിലേക്ക് ഈ മലയാള സിനിമയിലേക്ക് വരുന്ന മറ്റ് നടന്മാരും നടിമാരും വളരെ കുറവാണ്. അത് നമ്മുടെ ടാലൻ്റ് ആണ് കാണിക്കുന്നത്. കേരളത്തിന് എന്താണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഇന്നുള്ളത് പ്രവീൺ വെട്ടിയാട്ടിൽ സാറാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഈ ഒരു ആർട്ടിക്കിൾ എന്താണ്, ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ഈ ആർട്ടിക്കിളിൻ്റെ പേര് വൈ വാസ് കേരള കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി. ഈ ആർട്ടിക്കിൾ ഞാൻ എഴുതാനുള്ള ഉദ്ദേശം എനിക്ക് ജനങ്ങളിലേക്ക് ഒരു വളരെ പവർഫുൾ മെസ്സേജ് എത്തിക്കാനാണ്. ആ പവർഫുൾ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ, കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, പല ഹിസ്റ്റോറിക് ട്രാവലേഴ്സും പല ബുദ്ധിമാന്മാരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ, മറ്റ് പല ഫാക്ട്സ് എടുത്ത് നോക്കിയാൽ, ഈ ലോകത്തിലത്തെ ഏറ്റവും നാച്ചുറൽ റിസോഴ്സും വെൽത്തും പിന്നെ ഏറ്റവും ബുദ്ധിമാന്മാരും ഏറ്റവും സൗന്ദര്യം ഉള്ള ആൾക്കാരും കേരളത്തിലുള്ള ആൾക്കാരാണ്, മലയാളീസ് ആണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ, ആ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ആയിട്ട് നമ്മുടെ മലയാളീസ് വന്നാലാണ് നമ്മുടെ നാട് ഒരു ഒരു ഹൈ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇത് സാധാരണ എഴുതാറ് ഒരു ഹിസ്റ്റോറിയൻസ് ആണ്. അപ്പൊ താങ്കൾ ഒരു എഞ്ചിനീയർ ആണ്. അപ്പോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? അത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാനൊരു ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. എൻ്റെ ഒരു പ്രസംഗം യു ക്യാൻ ഇൻവെൻറ്റ്, നിങ്ങൾക്കും കണ്ടുപിടിക്കാം എന്നുള്ളൊരു ഒരു ടോക്ക് 100-ലധികം കോളേജസിൽ ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ഞാൻ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ കുറേ സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന ഈ കോളേജുകളിൽ നിന്നൊക്കെ പ്രൊഫസർമാർ കേരളത്തിലേക്ക് വരും. ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യും, ഞാൻ അവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്യും. ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നേന്ത്രപ്പഴം കോഴിക്കോട് അലുവയൊക്കെ കൊണ്ടുപോകും 20 കിലോ. അവർക്ക് ഇതൊക്കെ തിന്നുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ, കേരളം എന്തോ ഒരു ബുദ്ധിമാന്മാരുടെ രാജ്യമാണ്, വളരെ നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് അവരിവിടെ ടൂർ അടിക്കും, 1 ആഴ്ച ടൂർ അടിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിസിറ്റ് ചെയ്യും. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും റിച്ച് ആയിട്ടുള്ള സ്ഥലം, പ്യുവർ എയർ, പ്യുവർ വാട്ടർ, ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, എവിടെ നോക്കിയാലും നല്ല വീടുകൾ, ഇത്രയും ഒരു റിച്ചായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെ ഇത്ര ജോലിയില്ലായ്മ, എന്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ആൾക്കാർ ജോലി ചെയ്യുന്നു എന്നുള്ള ചോദ്യം എനിക്ക് കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ US മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ, വളരെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ ഡിസ്പ്രൊപ്പോർഷണലി ഹൈ ഇന്ത്യക്കാരാണ്. അതിൽ വലിയൊരു വിഭാഗം, വലിയൊരു എമൗണ്ട് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത്, ലോക്ക്ഡൗൺ വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ ഒരു 3 മാസം വെറുതെ ഇരുന്നപ്പോൾ 3 മാസം തുടർച്ചയായിട്ട് ഗൂഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ആർട്ടിക്കിളിലത്തെ കുറേ കണ്ടൻസ് എടുത്തത്. അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. ഇത്രയും റിച്ചും ഇത്രയും സൗന്ദര്യവും ഇത്രയും ടാലൻറ്റും ഇത്രയും വെൽത്തുള്ള ഒരു സ്ഥലം. അത് നമ്മൾ നമ്മളുടെ ഒരു റിച്ച്നെസ്, നമ്മളുടെ ഒരു വെൽത്ത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ആസാമിൽ ഇത്ര തന്നെ പച്ചപരവധാനമൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആൾക്കാരില്ല, അല്ലെങ്കിൽ ഇത്ര വളരെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഇത്രയധികം ആൾക്കാരെ ഞാൻ ആസാമിൽ ഇത് കണ്ടിട്ടില്ല. ഇത് 3 ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ആ ഒരു മെസ്സേജാണ്, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സമയത്ത് കേരളത്തെ പറ്റി കുറേ നെഗറ്റീവ് ന്യൂസ് വരുന്നു, മറ്റേ ഇവിടെ വലിയ ഹോപ്പൊന്നുമില്ല എന്നുള്ളൊരു പ്രോപ്പഗാൻഡ
ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ നാട് നമ്മൾ തന്നെ നന്നാക്കണം എന്നുള്ള മെസ്സേജ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഈ ഒരു ടോപ്പിക്സിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഇതൊന്ന് ബ്രീഫ് ആയിട്ടൊന്ന് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാമോ? ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം. ഈ ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു, ഈ കേരളമാണ് ലോകത്തിലത്തെ ഏറ്റവും സമ്പന്നതയുള്ള ഒരു സ്ഥലമെങ്കിൽ, ഹിസ്റ്റോറിക്കലി കേരളത്തിലേക്ക് ആയിരിക്കേണ്ട ഏറ്റവും അധികം ഹിസ്റ്റോറിക് ട്രാവലേഴ്സ് വന്നൊരു സ്ഥലം. കാരണം മനുഷ്യൻ യാത്ര ചെയ്യുന്നത് അറിവ് നേടാനും സമ്പത്ത് നേടാനുമാണ്. അപ്പം ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു, ആരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമല്ല, എൻ്റെ മനസ്സിൽ വന്ന ചോദ്യമാണ്. എന്നിട്ട് ഞാൻ ടോപ്പ് 10 ട്രാവലേഴ്സിൻ്റെ പേര് ഗൂഗിൾ ചെയ്തെടുത്തു. അവരൊക്കെ വിക്കിപീഡിയയിൽ എങ്കിലൊക്കെ അവരൊക്കെ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതേസമയത്ത് അവർ വേറൊരു സ്ഥലത്ത് പോയൊരു സ്ഥലം എൻ്റെ അറിവിലില്ല. പിന്നെ ഞാൻ ടോപ്പ് 20 ട്രാവലേഴ്സ് എടുത്തു, അവരിൽ മിക്കവാറും ആൾക്കാർ ഈ കേരളത്തിൽ വന്നിട്ട്. അന്ന് കേരളമില്ല, പഴയ കാലത്ത് മലബാറാണ്. മലബാറും എന്നുള്ള വാക്ക് വന്ന് അതായത് 10-ാമത്തെ സെഞ്ചുറിയിലാണ് വന്നിരിക്കുന്നത്. അതിലുമുമ്പ് മലബാറൊന്നുമില്ല, കൊച്ചി, കോഴിക്കോട് എന്ന ഒരു ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. ഞാൻ വളരെ ഷോർട്ടായിട്ട് ഒരു 3-4 പേരുടെ പേര് പറയാം. വാസ്കോ ഡി ഗാമ, അൽ ബിറൂണി, ഇബിൻ ബത്തൂത്ത, ഫാഹിയാൻ ചൈനയിൽ നിന്ന്, മാർക്കോ പോളോ വെനീസിൽ നിന്ന്, സെൻറ്റ് തോമസ് ഇവിടെ പള്ളി സ്ഥാപിച്ച സെൻറ്റ് തോമസ്, മാലിക് ദിനാർ, ഈവൻ കൊളംബസ് പോലും ഈ കോഴിക്കോട്ടേക്ക് വരാനാണ് നോക്കിയത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കൊളംബസ് ഇന്ത്യയെ കണ്ടുപിടിക്കാനാണ് നോക്കിയത്. പക്ഷേ കൊളംബസ് ഒരു ഓൾട്ടർനേറ്റ് സ്പൈസ് ട്രേഡ്, ഈ സ്പൈസ് ട്രേഡിനുള്ള ഒരു ഓൾട്ടർനേറ്റ് റൂട്ടിനായിട്ട് ഈ കേരളത്തിലേക്ക് വരാനാണ് നോക്കിയത്. അപ്പോൾ എങ്ങനെ ഒരു 20 പേരുടെ പേരും ഡേറ്റ്സൊക്കെ ഞാൻ എൻ്റെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനിയൊരു 3 മാസം സെർച്ച് ചെയ്തുകഴിഞ്ഞാൽ 250 പേരുടെ പേര് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കും. പിന്നെ ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു, ഏറ്റവും സമ്പത്തുള്ളൊരു സ്ഥലം, ഏറ്റവും സമ്പത്ത് ഞാൻ അഹങ്കാരപ്പെടുന്നില്ല, പക്ഷേ ഏറ്റവും സമ്പത്തുള്ളൊരു ടോപ്പ് 5 സ്ഥലമാണെങ്കിൽ കേരളം, നമ്മുടെ ഈ കേരളത്തിലായിരിക്കണം ഏറ്റവും അടുത്ത 2 സീ പോർട്ടുകൾ. അപ്പോൾ ഹിസ്റ്റോറിക്കലി BC 500 മുതൽ 1600 AD വരെ മാരിടൈം സിൽക്ക് പോർട്ട്സ് എന്ന് പറയാം, ഒരു 20 മുതൽ 40 സീ പോർട്ടിൽ കൂടെ ആയിരുന്നു 80% ട്രേഡ്. അതിലെ ഏറ്റവും അടുത്ത, ഞാൻ അതിൻ്റെ ഗൂഗിളി ഈ ഹിസ്റ്റോറിക്കലായിട്ട് അതിൻ്റെ ഈ മാരിടൈം സീ പോർട്സിൻ്റെ മാപ്പ് എടുത്തപ്പോൾ ചൈനയിൽ 4 ഉണ്ട്, ഇന്ത്യയിൽ 13 ഉണ്ട്. അതിലെ ഏറ്റവും അടുത്ത 2 പോർട്ട് നമ്മുടെ കോഴിക്കോട് ആൻഡ് കൊച്ചിയാണ്, 200 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. അതിൻ്റെ അർത്ഥം ഒരു പോർട്ടിൽ ഹാൻഡിൽ ചെയ്യാവുന്നതിൽ അധികം സമ്പത്ത് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് അർത്ഥം. പിന്നെ ഒരു കാര്യം, ഈ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാം കൊച്ചി വാസ് നോൺ ആസ് എ സ്പൈസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അപ്പോൾ അങ്ങനെ പല ഈ ഡിസ്ട്രിക്ട്സിൻ്റെയും വിക്കിപീഡിയ ലിങ്ക് എടുത്ത് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും അധികം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന അഡ്രസ്സുള്ള സ്ഥലം നമ്മുടെ ഈ കേരളത്തിലാണ്. അതിൻ്റെ വളരെ ഷോർട്ടായിട്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം. കേരളത്തിനെ തന്നെ സ്പൈസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ കൊച്ചിനെ അങ്ങനെ പറയാം. പിന്നെ കേരളത്തിനെ കളരിപ്പൈ ടു ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് പറയാം. പിന്നെ കൊല്ലത്തിനെ കാഷ്യൂനട്ട് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ഇത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ആണ് കേട്ടോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ അല്ല. ആലപ്പുഴയ്ക്കുള്ള പേര് റോപ്പ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ഇടുക്കിക്ക് കാർഡമൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ഏലക്കായ, മൂന്നാറിന് സാൻഡിൽവുഡ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. മൂന്നാറിലത്തെ മറയൂർ ചന്ദനത്താണ് ഏറ്റവും അധികം ചന്ദനത്തൈലം വരുന്ന മരം. പിന്നെ കോട്ടയത്തിന് റബ്ബർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോളോ ടയർസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോളോ ടയർസാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കാർ ടയർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി. അദ്ദേഹം പറയുന്നത് ഈ കോട്ടയം റബ്ബറും കേരള വാട്ടർ ആയതുകൊണ്ട്, പ്യുർ വാട്ടർ ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി റബ്ബർ. പിന്നെ കൊച്ചിക്ക് സ്പൈസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, പെപ്പർ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, കോക്കനട്ട് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. കൊച്ചിയുടെ ഭാഗമായിരുന്നു തൃശ്ശൂരും, അതുകൊണ്ട് ഈ പേരുകളൊക്കെ തൃശ്ശൂരിന് വരും. തൃശ്ശൂരിന് ഇതിന് പുറമെ എലിഫൻറ്റ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ആയുർവേദ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, പിന്നെ ക്യാപിറ്റൽ ഓഫ് കൺട്രി എടുത്താൽ തൃശ്ശൂർ ഈസ് നോൺ ആസ് ഗോൾഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, പിന്നെ ബാങ്കിങ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ തൃശ്ശൂർ ജില്ലയിൽ 4 ഒറിജിനൽ ആയിട്ട് 4 ബാങ്ക്സ് മറ്റേ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാത്തലിക് സിറിയം ബാങ്ക്,
ധനലക്ഷ്മി ബാങ്ക്, ലോർഡ് കൃഷ്ണ ബാങ്ക്, പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇത്രയധികം ബാങ്കുകൾ ഇവിടെ ഈ ഒരു 3 കിലോമീറ്ററിനുള്ളിലാണ് ഈ മൂന്നെണ്ണത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ലോർഡ് കൃഷ്ണ ബാങ്ക് ഇപ്പോൾ വേറൊരു ബാങ്കായിട്ട് മെർജ് ചെയ്തു. പിന്നെ നിലമ്പൂർ, ടീ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, ഈരുമുള്ളി എന്ന മരം, ഈരുമുള്ളി ഏറ്റവും ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഈരുമുള്ളി ഈ കേരളത്തിലും ഈ നിലമ്പൂരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പിന്നെ വയനാട്, ഈ വയനാടിലാണ് ലോകത്തെ ഏറ്റവും ഈൽഡ് ഉള്ള കുർക്കുമിൻ ഈൽഡ്. ടെർമറിക്കിൻ്റെ ഈൽഡാണ് ആ ലിക്വിഡാണ് കുർക്കുമിൻ എന്ന് പറയുക. അത് മരുന്നിലും പിന്നെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് സ്വന്തമായിട്ട് ഈ കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫാക്ടറി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അധികം ഈൽഡുള്ള ടെർമറിക് മഞ്ഞൾ നമ്മുടെ വയനാടാണ്. പിന്നെ കൂർഗ് ഈസ് നോൺ ആസ് ദ കോഫി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ആ കൂർഗിൻ്റെ ഈ മലയുടെ അപ്പുറത്തെ സൈഡാണ് വയനാട്. അപ്പോൾ വയനാടിന് നമുക്ക് കോഫി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയാം. പിന്നെ ഈ ആയുർവേദയുടെ വിക്കിപീഡിയ ലിങ്കിൽ നമ്മൾ നോക്കിയാൽ 90-ലധികം വളരെ യുണീക്കായിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ഇവിടെ വെസ്റ്റേൺ ഘട്ട്സിൽ, കേരളയുടെ വെസ്റ്റേൺ ഘട്ട്സിലുണ്ട്. അത് യുണീക്ക് പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ഓരോ പേരും ഗൂഗിൾ ചെയ്താലും ഒരു പക്ഷേ അത് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് ഒരു ചുരുങ്ങിയത് ഒരു 100 പേരെങ്കിലുണ്ടാവും. ഞാനത് നോക്കുന്നില്ല, ഞാൻ എടുക്കുന്നത് ക്യാഷ് ക്രോപ്സ് മാത്രമാണ്. പിന്നെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്യുവറായിട്ടുള്ള എയറുള്ള 2-ാമത്തെ സ്ഥലമാണ് പത്തനംതിട്ട. ഡേറ്റ ഈസ് പ്രൊവൈഡഡ് ബൈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 2018. പിന്നെ ലോകത്തിലെ ഏറ്റവും പ്യുവറായിട്ടുള്ള റിവർ വാട്ടറിൽ 2-ാമത്തെ സ്ഥാനമാണ് നമ്മുടെ സിരുവാണിക്ക്. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല വളരെ നല്ല വായുണ്ട്, വെള്ളമുണ്ട്. പിന്നെ ഈ വാട്ടർ എക്സ്പ്രസ് വേയിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് പയനീർ ചെയ്ത സ്ഥലമാണ് കേരളം. 67 പുഴകളിലായിട്ട് 1700 കിലോമീറ്റർ വാട്ടർ എക്സ്പ്രസ് വേ എന്ന് നമുക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഞാൻ പറ്റി പറയുന്നില്ല. ഏറ്റവും കുറവ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെൻസി, അതൊന്നും ഞാൻ പറയുന്നില്ല. അത് പബ്ലിക് നോളജാണ്. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഈ ലോകത്തിലാദ്യമായിട്ട് പതിനേഴ് ഡിജിറ്റ്സിന്, പൈ എന്ന് പറഞ്ഞാൽ 3.14, അത് 17 ഡിജിറ്റ്സിന് കാൽക്കുലേറ്റ് ചെയ്തത് നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയോ ഉണ്ടായിരുന്ന 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാത്തമാറ്റീഷ്യനായ മാധവൻ നമ്പൂതിരിയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലാണ് ന്യൂട്ടനും ലീബ്നിറ്റ്സും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 130 കൊല്ലം മുമ്പ് കാൽക്കുലസ് കണ്ടുപിടിച്ചത്. അത് അദ്ദേഹം അവർ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമുണ്ട്, മലയാളത്തിലൊരു ബുക്ക്, യുക്തി ഭാഷ. അതിൽ ഇൻ്റഗ്രൽ കാൽക്കുലസും ഡിഫറൻഷ്യൽ കാൽക്കുലസും. അത് മാത്രമല്ല, ഞാനൊരു എഞ്ചിനീയറാണ്. ഞാനൊരു 500 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് എൻ്റെ ബി ടെക്കിന്. ഞാൻ തൃശ്ശൂർ എഞ്ചിൻ കോളേജിൽ ഇന്ന് പാസ്സായ ഒരാളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഈ 500 ഇക്വേഷൻസിൽ ഈ ഡിറൈവ് ചെയ്യാൻ വേണ്ടി, 500 എഞ്ചിനീയറിംഗ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടൂൾസാണ് കാൽക്കുലസും. പിന്നെ ഒരു കൊസൈൻ ഫോർമുല, കോസ് എ പ്ലസ് ബി എന്നുള്ളതിൻ്റെ ഫോർമുല. ആ കോസ് എ പ്ലസ് ബി, അതായത് കൊസൈൻ ഫോർമുല കണ്ടുപിടിച്ചത് ഭാസ്കര 2 എന്ന് പറയുന്ന സദേൺ മഹാരാഷ്ട്രയിലുള്ള ഈ വെസ്റ്റേൺ ഘട്ട്സ് അവസാനിക്കുന്ന ഒരു പോയിന്റിലുള്ളതാണ്. അപ്പോൾ ഇത്രയധികം എഞ്ചിനീയറിംഗ് ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഇക്വേഷൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ വെസ്റ്റേൺ ഘട്ട്സിലത്തെ സ്ഥലത്താണ്. ചെറിയൊരു ഏരിയ ആണ്. പിന്നെ ലാൻഡ് ഓഫ് അക്സെപ്റ്റൻസ്, ഏറ്റവും അധികം പുതിയ ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലം നമ്മുടെ കേരളമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഈ സൗത്ത് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ചും ആദ്യത്തെ മുസ്ലിം മോസ്കും ആദ്യത്തെ ജൂയിഷ് ചർച്ചും ഈ കേരളത്തിലാണ്, തൃശ്ശൂരാണ്. അതുമാത്രമല്ല, ഈ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്, കൺസ്യൂമർ പ്രൊഡക്ട്സിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് പറയുന്നത്, മിക്കവാറും കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ടെസ്റ്റ് മാർക്കറ്റ് കേരളമാണ്. കേരളത്തിൽ ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ വിജയിക്കും. അത്രയും അക്സെപ്റ്റിംഗ് ആണ് നമ്മൾ. നമ്മളതിൻ്റെ ബ്രാൻഡല്ലേ നോക്കുക, നമ്മളാ സാധനം നല്ല സാധനമാണോ എന്ന് നോക്കാനുള്ള കോൺഫിഡൻസും ബുദ്ധിയും നമ്മുടെ ആൾക്കാർക്കുണ്ട്. പിന്നെ കളറി പൈറ്റ്, ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് ബോധിധർമ്മ എന്ന് പറയുന്ന ഒരു സ്വാമി, ഈ കളറിപ്പൈറ്റിൻ്റെ ഒരു എക്സ്പേർട്ട്, ഈ ചൈനയിലും ജപ്പാനിലും പോയിട്ടാണ് കരാട്ടെ എന്നും അത് കുൻഫു എന്നും മാർഷൽ ആർട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. കരാട്ടെ എന്ന് പറഞ്ഞാൽ യൂസിങ് ബെയർ ഹാൻഡ്സ് നടത്തം, ആയുധമില്ലാതെ കൈ കൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് കരാട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ ഈ കളറിപ്പൈറ്റിൽ ലെവൽ 3 പറയുന്നത് വെറും കൈ എന്നാണ്. അപ്പോൾ കരാട്ടെ എന്ന് പറയുന്നത് വെറും കൈയുടെ ഒരു ജാപ്പനീസ് ട്രാൻസ്ലേഷനാണ്. അതുമാത്രമല്ല, പിന്നെ എനിക്ക് പറയാനുള്ളത്,
ഈ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആൻഡ് ടാലൻറ്റഡ് പീപ്പിൾ, ഇവിടുത്തെ 100% എഡ്യൂക്കേഷൻ എല്ലാവർക്കും അറിയാവുന്നത്, ഞാൻ അതിനെ പറ്റി സംസാരിക്കുന്നില്ല. ഇനി ടാലൻറ്റ് പറഞ്ഞാൽ, ഈ കേരളത്തിൽ നിന്ന് വളരെയധികം സിനിമ അവാർഡ്സൊക്കെ വന്നൊരു സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം സിനിമകൾ മറ്റ് ഭാഷകൾക്ക് പോയിട്ടുള്ളത്. മാത്രമല്ല, ഈ അടുത്തൊരു സിനിമാ നടൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ, ഈ കേരളത്തിലത്തെ നടന്മാരും നടിമാരും ബാക്കി കുറേ ലാംഗ്വേജിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് 10 നടന്മാരും നടിമാരും വേറെ ലാംഗ്വേജിൽ പോയാൽ, മറ്റ് ലാംഗ്വേജിൽ നിന്ന് കേരളത്തിലേക്ക് ഈ മലയാള സിനിമയിലേക്ക് വരുന്ന മറ്റ് നടന്മാരും നടിമാരും വളരെ കുറവാണ്. അത് നമ്മുടെ ടാലൻ്റാണ് കാണിക്കുന്നത്. അവർക്ക് നമ്മുടെ ഈ ഇവിടുത്തെ ടാലൻ്റായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ ഗ്ലോബൽ ബ്രാൻഡ് ഉണ്ടാക്കിയ മറ്റേ അമുൽ വർഗീസ് കുര്യൻ, അദ്ദേഹം ഈസ് ഫ്രം കേരള. പിന്നെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം 40% രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ഇന്ത്യ ആർ ഫ്രം കേരള. നമ്മൾ 2% പോപ്പുലേഷൻ ഉള്ളൂ, 2-2.5% പോപ്പുലേഷൻ ഉള്ളൂ. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 2022 40% ഓഫ് രജിസ്റ്റേർഡ് നഴ്സസ് ഇൻ ഇന്ത്യ ആർ ഫ്രം കേരള. മാത്രമല്ല, കേരളത്തിൽ നിന്ന് 1,000,000 നഴ്സുമാർ ഫോറിൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ യു എയിൽ ജനിച്ചു വളർന്ന ആളാണ്, ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. യു എയിൽ ഒരു 80% മാത്സ് ടീച്ചേഴ്സ് ആർ മലയാളീസ്. അമേരിക്കയിലും ഞാൻ സ്കൂൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയും 2-3 സ്കൂളിലൊക്കെ ഞാൻ പ്രതീക്ഷയിലധികം മലയാളീസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൈ സ്പെസിഫിക്കേഷൻ, വളരെ ശ്രദ്ധ വേണ്ട ജോലിയിൽ നമ്മുടെ ആൾക്കാർ വളരെ അധികമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു പോയിൻ്റ് കൂടി എനിക്ക് പറയാനുണ്ട്, ആയുർവേദ. ലോകത്തിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സയൻസ് ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ചൈനീസ് മെഡിസിൻ ഉണ്ട്, അല്ലാതെ എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെഡിസിൻ ഇല്ല. ഈ മോഡേൺ മെഡിസിൻ വന്നിട്ടും ഇപ്പോഴും ഈ പിടിച്ചു നിൽക്കുന്ന ഇൻഡിജിനസ് മെഡിക്കൽ സയൻസ് വളരെ കുറവാണ്. അത് കേരള ഈസ് എ ക്യാപിറ്റൽ ഓഫ് ആയുർവേദ. ഈ ഉള്ള കാര്യം കൊണ്ട് എനിക്ക് ഒരു കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഇത്രയും ഫാക്ട്സ് ഞാൻ പഠിച്ചുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസത്തിൽ, ഓക്കെ, ഞാനൊരു പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻ അല്ല, ഞാനൊരു ആർക്കിയോളജിസ്റ്റോ പ്രാക്ടീസിങ് ആർക്കിയോളജിസ്റ്റോ ഒന്നല്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഈ ലോകത്തിൽ ഇൻ്റലക്ച്വൽ റവല്യൂഷൻ വന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ലോകത്തിൽ ഇൻ്റലക്ച്വൽ റവല്യൂഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു സ്ഥലം നമ്മുടെ കേരളമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ, ഈ സ്പൈസ് വന്നപ്പോഴാണ് മനുഷ്യന് കുറച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയത്. സ്പൈസ് ഉണ്ടായപ്പോൾ ഫുഡ് ഒരാഴ്ച വരെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വന്നു. ഈ പെപ്പറും മുളകും സ്പൈസും ഒക്കെ ഇട്ടിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഒരു നമ്മളൊരു മീറ്റിന് നമ്മൾ ശരിക്ക് തേച്ച് കഴിഞ്ഞാൽ അത് 4-5 ദിവസം നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ അത് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഈ സ്പൈസ് ഉണ്ടായത് കേരളത്തിലാണ്. സ്പൈസ് വരുന്നതിന് മുമ്പ് 20 പ്രാവശ്യം ഒരു അനിമലിനെ ഹണ്ട് ചെയ്താലാണ് ഒരു പ്രാവശ്യം വിജയിക്കുക. ഈവൻ കുറുക്കന്മാർക്ക് പോലും 1:10 ആണ്. അപ്പോൾ നമുക്ക് ഈ വൈൽഡ് അനിമൽസിന് സ്പീഡൊന്നുമില്ല. അപ്പം നമ്മൾ 20 പ്രാവശ്യം ഹണ്ട് ചെയ്താലാണ് ഒരു പ്രാവശ്യം തിന്നാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്രാവശ്യം ഹണ്ട് ചെയ്ത് ഒരു മാനിനെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വയറ് നിറച്ച് തിന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് തിന്നാൻ പറ്റില്ല, ബാക്കിയുള്ളത് ചേഞ്ഞ് പോവും. അതുകൊണ്ട് ഇഫ് കേരള ഈസ് എ സ്പൈസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്, കേരളത്തിലാണ് സ്പൈസ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ, ഈ കേരളത്തിൽ ഇൻ്റലക്ച്വൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരൊക്കെ ക്ലെയിം ഈ ഗ്രീസിലാണ് സംസ്കാരം ഉണ്ടായതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും കേരളത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലും കോളേജസിലുമൊക്കെ ഈ ഒരു ടോപ്പിക്ക് ഒരു സിലബസിൽ ആഡ് ചെയ്തൂടെ? അത് വളരെ നല്ലൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. അപ്പം ഞാൻ അമേരിക്കയിൽ ഒരു സ്കൂൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ ബുക്കുണ്ട്, റെക്കമെൻഡ് ടെക്സ്റ്റ് ഉണ്ട്, അതിലൊക്കെ അവരൊരു അമേരിക്കയിൽ കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവരത് കണ്ടുപിടിച്ച അമേരിക്കൻ മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ സയൻറ്റിസ്റ്റിനെ പറ്റി ഒരു 3 പേജ് ബയോഗ്രഫി അവർ പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒക്കെ സായിപ്പ് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ പഠിപ്പിക്കൽ മുഴുവൻ. ഇവിടെ തന്നെ കണ്ടുപിടിച്ച കുറേ ഇൻഡിജിനസ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഫേക്ക് ക്ലെയിംസ് അല്ല,
റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ മാത്തമാറ്റിക്സിലുള്ള വർക്കുകൾ, ആയുർവേദ കളരിപ്പയറ്റ്. ഒരു ഉദാഹരണത്തിന്, ഈ 500 കിലോമീറ്റർ ലെങ്ത്തുള്ള ഈ കേരളത്തിൽ ഞാനിപ്പോൾ ഒരു 17-20 ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് അഡ്രസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ഒരു 500 കിലോമീറ്ററിൽ, 500 കിലോമീറ്ററിൽ നമ്മളൊരു 20 പോയിട്ട് ഒരു 2-3 ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ടോ? അത് ഇല്ല എങ്കിൽ അത് ഇല്ല. ഇത് ഇവിടെ 20 ഇത്ര പേരുകളുണ്ട്, ഇത്ര സമ്പന്നത ഉണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ ഈ സ്കൂൾ സിലബസൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എനിക്കുള്ള മെസ്സേജ് ടു ഇത് കാണുന്ന എല്ലാ ടീച്ചേഴ്സിനോടും എനിക്കുള്ള മെസ്സേജ് എന്താ വെച്ചാൽ, എൻ്റെ ഈ ആർട്ടിക്കിൾ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുത്തിട്ട് ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്കൂളിലത്തെ എല്ലാ സ്കൂളിലും കോളേജിലും ഇത് സ്റ്റുഡൻസിനോടും ഒന്ന് ഇത് പാസ് ചെയ്യുക, അവരൊന്ന് കോൺഫിഡൻ്റ് ആവട്ടെ. ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ, വെസ്റ്റേണേഴ്സാണ് ഏറ്റവും ബുദ്ധിമാന്മാർ, എല്ലാ വലിയ ഇൻവെൻഷൻസും അവർ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയല്ല. നമ്മളുടെ ഭാഗത്തു നിന്നും വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ ഹൈലി ഇൻ്റലക്ച്വലൈസായിട്ടുള്ള കുറേ സയൻറ്റിഫിക് ഐഡിയാസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ ഏതെങ്കിലും പ്രിൻ്റഡ് മീഡിയാസിലൊക്കെ അയച്ചിട്ടുണ്ടോ? ഞാൻ ഈ ആർട്ടിക്കിൾ ആർക്കിടെക്ചർ ആൻഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ എന്നൊരു മാഗസീനിൽ ഞാൻ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഒരു 3 ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിന് ഞാൻ ഇത് ഇമെയിലായിട്ട് അയച്ചു. ഞാൻ അവരെ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ പിന്നെ അവരത് പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ അവരെ എഡിറ്റേഴ്സിനൊക്കെ വിളിച്ചു, ഞാൻ സംസാരിച്ചു എൻ്റെ കോമൺ ഫ്രണ്ട്സ് വഴി, അവരൊക്കെ നോക്കാം. പക്ഷേ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ തന്നെ പൈതൃകം കാണിക്കുന്ന ഒരു ഒരു ആർട്ടിക്കിളാണ്. ഇപ്പോൾ ചിത്രയുടെ അച്ചാച്ചനെ പറ്റിയിട്ട് ഞാൻ ഗവേഷണം ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് ചിത്രയ്ക്ക് തയ്യാറാണ്. അപ്പോൾ അതിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിൽ അതിൻ്റെ അതറിയേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ചിന്ത മാറ്റണം. നമ്മൾ നമ്മളുടെ ആൾക്കാരെ തന്നെ പ്രൊമോട്ട് ചെയ്യണം. നമ്മളുടെ നാട്ടിലുള്ള അച്ചീവ്മെന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പോൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണ്ടത്തെ ആ ഒരു ഗ്ലോറി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആ ഒരു പണ്ടത്തെ ആ ഒരു സമ്പന്നതയുണ്ടല്ലോ, ഇത്രയും നേട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ, അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ജോലി സാധ്യതകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഒരു 3 മാസം ഇതിന് റിസർച്ച് ചെയ്തിട്ടുള്ളൂ. എനിക്കൊരു 3 മാസം കൊണ്ട് റിസർച്ച് ചെയ്തിട്ട് ഇനിയും കേരളത്തിലെ കുറേ ഒറിജിനൽ വർക്കുകളൊക്കെ എനിക്ക് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ താങ്കൾ ചോദിച്ചതിൻ്റെ ഒരു ആൻസർ എന്താ വെച്ചാൽ, ഇവിടെ കൂടുതൽ ജോലികൾ വേണം. ചിത്ര പറഞ്ഞ ശരിയാണ്, ഇവിടെ നിന്ന് കുറേ യങ്സ്റ്റേഴ്സ് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് പുറത്ത് പോകണം. ഇടയ്ക്ക് പേപ്പറിലാണ് 7000 ആൾക്കാർ ഫോറിൻ രാജ്യങ്ങളിൽ പോയി. 7000 ആൾക്കാരും വലിയൊരു നമ്പറാണ്. പിന്നെ റെസ്റ്റ് ഓഫ് കേരളയിൽ നിന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് പോകുന്നതും റെസ്റ്റ് ഓഫ് ദ വേൾഡ് ദുബായിലേക്ക് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും ശക്തിയുമായ എഞ്ചിനുമായ നമ്മുടെ നാട് വികസിപ്പിക്കേണ്ട ആൾക്കാർ മറ്റ് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പോയി വികസിപ്പിച്ചുകൊണ്ടിരിക്കുക, അവിടെ ഒരു സെക്കൻഡ് സിറ്റിസനായിട്ട് ജീവിച്ചിട്ട്. അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ടപ്സ് ഇവിടുത്തെ ജനങ്ങൾ ഫണ്ട് ചെയ്യണം. ചെന്നൈയിലും മറ്റ് ഇന്ത്യയിലും മറ്റ് ഭാഗത്തൊക്കെ കുറേ നന്നായിട്ട് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് ഉണ്ട്. അവിടെ ജനങ്ങൾ തന്നെ ഒരു 100 പേര് താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അവർ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഫണ്ട് ഉണ്ടാക്കണം. പിന്നെ ഓരോ സിറ്റിയിലും ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ വില്ലേജ് സ്റ്റാർട്ട്, അത് നമ്മൾ ഫണ്ട് ചെയ്യേണ്ടത് ഈ ഒറിജിനൽ ഐഡിയാസും കുറേ ജോലികൾ ഉണ്ടാക്കുന്നതും ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്സാണ്. അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്നും കോപ്പി അടിച്ച് എല്ലാവരും ചെയ്യുന്ന പ്രോഡക്ട്സ് ബേസ്ഡ് സ്റ്റാർട്ടപ്സ് അല്ല. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ കുറേ മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഈ പൈസയൊക്കെ സ്ഥലം മേടിച്ചിട്ടിരിക്കുക, കുറേ ഗോൾഡും കുറേ പിന്നെ ഹ്യൂജ് എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. നമ്മൾ നമ്മളുടെ പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പൈസ കൊണ്ട് വേറെ ആൾക്കാർ അത് ദുരുപയോഗിക്കാം. ഇഫ് യു ഡോണ്ട് ലീവ് യുവർ ലൈഫ് ഇൻ യുവർ വേ, അതേഴ്സ് വിൽ യൂസ് യുവർ ലൈഫ് ഫോർ ദെയർ ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആകെ ഒരു ലൈഫുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മലയാളീസിനെ തന്നെ സഹായിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റേ സെലിബ്രേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ കുറേ ചില ആൾക്കാർ ഇവിടെ ഒന്നും നടക്കില്ല, കേരളത്തിൽ ഒരു കാര്യം വിജയിക്കില്ല ഒക്കെ നെഗറ്റീവാണ്. അങ്ങനെ വളരെ എക്സ്ട്രീം നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർ മക്കളുണ്ടാക്കരുത്. കാരണം ഒരു 4 മക്കളുണ്ടാക്കിയിട്ട് ഈ കേരളത്തിലൊന്നും വിജയിക്കില്ല, ഒന്നും നടക്കില്ല, അപ്പോൾ പിന്നെ കുട്ടികളെന്ത് ചെയ്യും?
അങ്ങനെ അത്ര നെഗറ്റീവ് പറയുന്ന ആൾക്കാർ വേറെ രാജ്യത്ത് പോയിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവിടെയാണ് മക്കൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എങ്ങനെയാണ്, ഈ ഒരു പ്രോഗ്രാം കാണുന്നവർക്ക് എങ്ങനെയാണ് അത് വായിക്കാൻ സാധിക്കുക? ഞാൻ എൻ്റെ ഈ ആർട്ടിക്കിൾ എൻ്റെ ലിങ്ക്ഡിൻ പേജിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലും ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ വേറെ മറ്റേ എൻ്റെ ഒരു വെബ്സൈറ്റിൽ ഞാൻ ഇടാൻ നോക്കാം. പിന്നെ എൻ്റെ ജിമെയിലേക്ക് ഒരു ഇമെയിൽ അയച്ചാൽ vettiyat@gmail.com ഞാൻ അവർക്ക് എൻ്റെ ആർട്ടിക്കിൾ ഒരു സോഫ്റ്റ് കോപ്പി ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഈ ആർട്ടിക്കിൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ബുക്ക് എഴുതാനുള്ളൊരു ഒരു പ്രയാണത്തിലാണ് ഞാൻ. ഒരു 50 പേജുള്ളൊരു ബുക്കാണ്. ഓൾറെഡി ഈ ഈ ആർട്ടിക്കിളിൽ പറയുന്നേക്കാളും ആകെ 2 പേജ് ആർട്ടിക്കിൾ ഉള്ളൂ. പക്ഷേ ഈ ഇതിൽ പറയുന്നേക്കാളൊരു ഒരു 10 times ഡേറ്റ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ എല്ലാ സ്കൂളിലും, എനിക്ക് റോയൽറ്റി ഒന്നും വേണ്ട, എനിക്ക് നമ്മുടെ നാട് നന്നായാൽ മതി, നമ്മുടെ ആൾക്കാർ നമ്മുടെ തന്നെ വിജയങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് മറ്റ് രാജ്യങ്ങളോ ഉള്ള ആൾക്കാരോട് നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാൻ പാടില്ല. നമ്മളാണ് ഈ ലോകം നയിക്കേണ്ട ആൾക്കാർ, ചരിത്രത്തിൽ നമ്മളാണ് നയിച്ചിരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ, ഇത്രയും നേരം കുറച്ച് കാര്യങ്ങൾ അധികം നമുക്ക് സംസാരിക്കാൻ പറ്റി, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. താങ്ക് യു ചിത്ര.